എല്ലാ മാന്യപ്രേക്ഷകർക്കും ഞങ്ങളുടെ അടുത്ത ബ്ലോഗിലോട് സ്വാഗതം. എത്ര രൂപയ്ക്ക് ഞങ്ങള് കേരളത്തിൽ നിന്ന് കാശ്മീർ പോയി അവിടുന്ന് തിരിച്ചെത്തി? അതിന്റെ സ്പ്ലിറ്റ് അപ്പ് സഹിതം ഞാൻ പറഞ്ഞു തരാം കേട്ടോ. പെട്രോളിന് ഞങ്ങൾക്ക് മൊത്തം ചെലവായത് 33,000 രൂപയാണ്. ഫുഡിന് 15,000 രൂപ, എൻട്രി പാസസിന് 5,000 രൂപ, ഷോപ്പിംഗ് ഞങ്ങൾ ചെയ്തത് 1,800 രൂപയ്ക്ക്, പിന്നെ പാർക്കിംഗ് 700 രൂപ, ഫൈൻ 700 രൂപ, ഹോട്ടൽ റൂംസ് ബുക്ക് ചെയ്തത് 16,000 രൂപ, ടോള് 6,740 രൂപ, ഹോസ്പിറ്റൽ എക്സ്പെൻസസ് 5,500 രൂപ, ടോട്ടല് 85,440 രൂപ. അതായത് ഒരാൾക്ക് 42,720 രൂപയ്ക്ക് ഞങ്ങൾ കേരളത്തിൽ നിന്ന് കശ്മീർ വരെ പോയി തിരിച്ചും വന്നു കേട്ടോ. ഇതില് ട്രിപ്പ് തുടങ്ങുമ്പോൾ നമ്മൾ പല സ്ഥലത്തും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി, പക്ഷെ ഒരു സ്ഥലത്തും ഓൺലൈനിലൊന്നും കണ്ടില്ല എത്ര എക്സ്പെൻസ് ആവുന്നു. അപ്പം ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് 3 കാര്യത്തിലാണ്. 30,000 രൂപ പെട്രോൾ, അത് നമ്മൾ എന്തെങ്കിലും അത് അച്ചീവ് ചെയ്തിട്ടുണ്ട്. പിന്നെ 30,000 രൂപ ഭക്ഷണം. ഈ ഭക്ഷണം നമ്മൾ ദിവസം 1,000 രൂപ വെച്ചിട്ടാണ് ഭക്ഷണം വെച്ചത്, പക്ഷെ 1,000 രൂപ ചിലവ് വന്നില്ല. നമ്മൾക്ക് ഏകദേശം ഇപ്പൊ എത്ര ഉണ്ട്, 500 രൂപ 15,000. അതായത് 31 ദിവസം കൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്ത്. 31 ഡിവൈഡ് ബൈ 50 നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു 500 രൂപയുടെ താഴെയാണ് ഈ രണ്ടു പേർക്കുള്ള ഭക്ഷണം. പിന്നെ നമ്മൾ പ്രതീക്ഷിച്ചത് ഹോട്ടൽ റൂമിനാണ്. അതായത് ഒരു 30,000 രൂപ, 30 ദിവസത്തേക്ക് 30,000 രൂപയാണ്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ഒരു ദിവസം 1,000 രൂപയാണ്. ഇപ്പൊ ഫാമിലി ആയിട്ട് ലേഡി ഉള്ളത് കൊണ്ട് നമ്മൾ ഒരു 1,000 രൂപ പെർ ഡേ വെച്ച് കാൽക്കുലേറ്റ് ചെയ്തു. പക്ഷെ എന്നാൽ പോലും നമ്മൾക്ക് ആകെ നാല് സ്ഥലം മാത്രമാണ് 1,000 രൂപ ക്രോസ് ചെയ്ത്, 1,000 ക്രോസ് ചെയ്യേണ്ടി വന്നുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് പല മൊബൈൽ ആപ്പ് വഴി, ഇപ്പൊ ഓയോ യൂസ് ചെയ്തു, ഗോബിബോ യൂസ് ചെയ്തു, മേക്ക് മൈ ട്രിപ്പ് യൂസ് ചെയ്തു, എല്ലാം കൊണ്ട് നമുക്കൊരു 16,000. നമ്മൾ 30,000 കാൽക്കുലേറ്റ് ചെയ്ത സംഭവത്തിന് പകരം 16,000 നമുക്ക് റൂംസിനായുള്ളൂ. പിന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ വന്ന് ഹോസ്പിറ്റൽ എക്സ്പെൻസ് ആക്കാം. ശരിക്കും ടോട്ടൽ കിലോമീറ്റർ 7,746 ആണ്. ഞങ്ങൾ കുറച്ചങ്ങൾക്ക് ഇറങ്ങിയല്ലോ, അതൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് ഞങ്ങൾ ട്രാവൽ ചെയ്ത ടോട്ടൽ കിലോമീറ്റർ 9,467 ആണ് വണ്ടി ഓടിച്ചത് കേട്ടോ. അപ്പൊ അതിൽ ടോള് വരണത് 6,740. ഇപ്പൊ അത് കാറുകൾക്ക് ടോള് വരും. ഇപ്പൊ നിങ്ങൾ ബൈക്കിലാണ്, ഇപ്പൊ ഞാൻ ബസ്സും കൂടെ ബൈക്കിലോ പോണെങ്കിൽ ഒരു പക്ഷേ ഈ 6,700 രൂപ നമുക്ക് ലാഭിക്കാം. പക്ഷെ അതിൽ വേറൊരു പ്രശ്നമുണ്ട്. ഇപ്പൊ നമ്മൾ ബൈക്കിൽ പോവാണെങ്കിൽ ഇപ്പൊ ലേ ലഡാക്ക് അങ്ങനെ പല സ്ഥലത്തും പോകുമ്പോൾ ഒരു വീഴാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനുവേണ്ടിയുള്ള അത്യാവശ്യം പ്രൊട്ടക്ഷൻ, അതായത് ഫുൾ ജാക്കറ്റ്, ബോഡി, ഗ്ലൗസ്, അതിങ്ങനെ നല്ല സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഉള്ള സാധനത്തിന് മിനിമം 2 പേർക്കും കൂടെ ഒരു 5,000-10,000 ഇടയിൽ നിങ്ങൾക്ക് കോസ്റ്റ് വരും. പക്ഷെ ബൈക്കിൽ പോകുമ്പോൾ ഫാമിലിയായിട്ട് പോകുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ഈ സാധനം ആരെങ്കിലും അടിച്ചുകൊണ്ട് പോകുമോ എന്നുള്ളൊരു പേടി. ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞാൽ അത് പൊക്കിക്കൊണ്ട് ഹോട്ടലിലോട്ട് എത്തിക്കണം. ഞങ്ങൾക്കാണെങ്കിൽ ആ 2 സൂട്ട് കേസ് കാറിൽ തന്നെ വെച്ച് അത്യാവശ്യം ഈ തോളിലുള്ള ബാഗ് മാത്രമാണ്, 2 ഡ്രസ്സ് മാത്രമാണ് റൂമിലോട്ട് കൊണ്ടുവരുന്നത്, തോർത്ത് സോപ്പ് ഇതൊക്കെ. അപ്പൊ കാറിൽ പോകുമ്പോ അതിന്റേതായ അഡ്വാൻറ്റേജ് ഉണ്ട്, ബൈക്കിൽ പോകുമ്പോ അതിന്റേതായ അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ കുറെ പേര് കുറെ സംശയങ്ങൾ ചോദിച്ചായിരുന്നേ. ആദ്യത്തെ സംശയം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്കുള്ള സംശയം, ഞങ്ങൾ എന്തിനാ ട്രിപ്പിന്റെ ഡേറ്റ് മറച്ചു വെച്ചെന്ന്. ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത് 3 ദിവസം കഴിഞ്ഞപ്പോ തന്നെ ഞങ്ങൾ വീഡിയോ ഇട്ടു. 3 ദിവസം ലേറ്റ് ആയിരുന്നു പറഞ്ഞാൽ ഞങ്ങൾ വിചാരിച്ചു ഇനി 2 ദിവസം ഗ്യാപ്പിൽ അങ്ങനെ ഇട്ടാ മതി. അങ്ങനെ ഇപ്പൊ ഞങ്ങൾക്ക് അധികം വ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. സത്യമായിട്ടും ട്രിപ്പിന് മുമ്പ് 10,000-15,000 അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ശരിയാന്ന് വെച്ചാൽ 3 ദിവസം കഴിഞ്ഞിട്ട് ഇട്ടാ മതി അങ്ങനെ വിചാരിച്ചു. അങ്ങനെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോണ സ്ഥലത്തൊന്നും റേഞ്ച് ഇല്ലാത്ത പ്രോബ്ലം വന്നു. ഞങ്ങൾ എത്തുന്ന സമയം ഭയങ്കര ലേറ്റ് ആയിട്ട് എത്തുക, പിന്നെ മടി, മെയിൻ റീസൺ മടി, അങ്ങനെയൊക്കെ ആയിട്ട് ഡിലേ ആയിപ്പോയി. പിന്നെ ഞങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഞങ്ങൾ 2 ദിവസം ഗ്യാപ്പ് ഇടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അങ്ങനെ പോയപ്പോ പിന്നെ ഞങ്ങൾ എന്നെ വിചാരിച്ചു അതിന്റെ ഫ്ലോ നഷ്ടപ്പെടുത്തണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഡേറ്റ് മുന്നേ കൂട്ടി. ആദ്യം തന്നെ ആദ്യത്തെ വ്ലോഗിൽ ഞങ്ങൾ ഡേറ്റ് ഒന്നും മെൻഷൻ ചെയ്തിരുന്നില്ല. പിന്നെ അങ്ങനെ എനിക്ക് വയ്യാണ്ടായപ്പോ, എനിക്ക് ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയപ്പോ കുറെ പേര് അങ്ങനെ മെസ്സേജ് അയച്ചു, ബസൂന് എങ്ങനെയുണ്ട് ബസൂന്. ആ സമയത്ത് ശരിക്കും ഞങ്ങൾ റേഞ്ച് തീരില്ലാത്ത സ്ഥലത്തേക്ക് എൻറ്റർ ചെയ്തായിരുന്നു, കശ്മീർ എൻറ്റർ ചെയ്തായിരുന്നു. ഞങ്ങൾ ഒന്ന് റിപ്ലൈയേ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു. റിപ്ലൈ പോയിരുന്നു, അപ്ലോഡ് കമന്റ്സ് നോക്കാൻ തന്നെ ഞങ്ങൾക്ക് പറ്റില്ലായിരുന്നു. എന്റെ എല്ലപ്പോഴും കിട്ടുമ്പോഴാണ് ഇടയ്ക്കിടയ്ക്കൊക്കെ ലൈക്ക് ചെയ്യുന്നത്, ബിക്കോസ് എല്ലാ പ്രാവശ്യവും ഞങ്ങൾ നോക്കും. കശ്മീരിൽ എൻറ്റർ ചെയ്ത് തീരും കിട്ടത്തില്ല, പക്ഷെ കശ്മീരിൽ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ ചില സ്ഥലത്ത് വെച്ചിട്ട് ചില വേരിയേഷൻസ് ഉണ്ടാവും, അതായത് ലേ ഒക്കെ എത്താറാവുമ്പോൾ ചില വേരിയേഷൻസ് കാണിക്കുമായിരുന്നു. അപ്പൊ അപ്പോഴാണ് ഇങ്ങനെയെങ്കിലും ലൈക്കൊക്കെ ചെയ്യുമായിരുന്നത്. ലേ ടൗണിൽ വെച്ച് അപ്ലോഡ് ചെയ്തു, അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് കമന്റ്സിനൊക്കെ റിപ്ലൈ ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഫുൾ ബ്ലാങ്ക് ആയിതാ.
അങ്ങനത്തെ കുറെ സിറ്റുവേഷൻസ് വന്നുകൊണ്ടാണ് ഞങ്ങൾ ഡേറ്റ് റിവീൽ ചെയ്തിരുന്നത്. നിങ്ങൾ ഡേറ്റ് മറച്ച് വെച്ചിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല ആരും പേഴ്സണലായിട്ട് ഹേർട്ട് ചെയ്യാനോ. മീൻസ് നിങ്ങൾ കമന്റ് ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട് സുഖമായോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഏത് സിറ്റുവേഷനിലാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഞങ്ങൾക്ക് നിർവാഹം ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിറങ്ങിയപ്പോഴും ഞങ്ങള് പിന്നെ ആ കാര്യത്തിനെ കുറിച്ച് ബോധറി ചെയ്തില്ല. അതാണ്, അത് ഞങ്ങളുടെ തെറ്റാണ്, ശരി സമ്മതിച്ചു. പക്ഷെ ഞങ്ങൾ അങ്ങനെ നിങ്ങളോട് ഡിസോണസ്റ്റ് ആയിട്ട് ഒരു കാര്യം ചെയ്തിട്ടില്ല. പിന്നെ ഞങ്ങള് മാപ്പ് ചോദിക്കുന്നു, ഇൻ കേസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫീൽ ആയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന്, എന്തെങ്കിലും ഒരു കമന്റ്. ഞങ്ങൾ ഇന്നേവരെ ഒരു റൂഡ് കമന്റ് ആരോടും ചെയ്തിട്ടില്ല. ഞങ്ങൾ ഇന്ന് എല്ലാവർക്കും ലൈക്ക് ലൈക്ക് ചെയ്തിട്ടേ പോയിട്ടുള്ളൂ. ഓക്കെ, പിന്നെ ഡേറ്റിന്റെ കാര്യം, ഇപ്പൊ നിങ്ങൾക്ക് കുറെ പേർക്ക് പോകാൻ ആഗ്രഹമുള്ളതാണ് ലേ ലഡാക്ക് കേരള ടു കാശ്മീർ ട്രിപ്പ്. ഡേറ്റിന്റെ ടോപ്പിക് പറയാണ്, നമ്മള് ലേ എത്തിയത് ഏകദേശം 31st നവംബർ 2nd ലേ ലഡാക്ക് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ഇറങ്ങിയത്. പക്ഷെ ഒരു ലാസ്റ്റ് പാസഞ്ചർ ആയിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റി. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ഇറങ്ങാൻ ശ്രമിക്കുക. കാരണം അതിന് കുറച്ച് മുമ്പ് എത്തുകയാണെങ്കിൽ, ഒക്ടോബർ ഒരു മിഡോടുകൂടി എത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് കയറി ഇറങ്ങി വരാം. അപ്പോൾ ഡേറ്റിൻ്റെ കാര്യത്തിൽ ഭയങ്കര പ്രോബ്ലമാണ്. കാരണം ഇനി നിങ്ങൾക്ക് പോകാൻ പറ്റുന്നത് ഏപ്രിലാണ്. ഏപ്രിൽ മുതൽ ഒരു നവംബർ 1st വരെയാണ് ഇത് തുറന്നിരിക്കുക ആ വഴി കൂടെ. ബിക്കോസ് എപ്പോഴാണ് റോത്താങ് പാസ് ക്ലോസ് ചെയ്യണെന്ന് പറയാൻ പറ്റില്ല. മഞ്ഞു വീഴ്ചേനെ ആസ്പദമാക്കി ഇരിക്കും അത് ക്ലോസ് ചെയ്യുന്ന കാര്യം. അതുകൊണ്ടാണ് ഞങ്ങൾ നവംബർ 1st കൂടി നിങ്ങൾ റോത്താങ് പാസിൽ എത്തിക്കേറി ഇറങ്ങണം. ഓക്കെ, അങ്ങനെ ആ പ്ലാൻ ചെയ്ത് പോവുക. 31 ഞങ്ങൾ യാത്രക്ക് എടുത്ത ഡേറ്റ്. പിന്നെ ബാംഗ്ലൂർ എത്തിയിട്ട് ഞങ്ങൾ ഒരു 2 അവിടെ വിശ്രമിച്ചേട്ടാ. ആ ഡേറ്റ് അത് ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. അത്രയും 2 ഗ്യാപ്പ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ എത്തിയത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വീട്ടിലെത്തുമ്പോഴാ നവംബർ 24 അങ്ങാണ്ട് എത്തി. എന്റെ അനിയത്തിയുടെ വെഡിങ് ആനിവേഴ്സറിയുടെ തലേദിവസം അങ്ങാണ്ടെത്തി ഞങ്ങൾ. ഏറ്റവും ഇഷ്ടമായ പ്ലേസ് ലേ ലഡാക്കാണ് ഏറ്റവും ഇഷ്ടമായ പ്ലേസ്. അതായത് നമ്മള് കാശ്മീരിൽ നിന്ന് ലേ ലഡാക്ക് പോകുന്ന റൂട്ട്, അതായത് സോൻമാർഗൊക്കെ നമ്മളൊരു 5 കാർ ഓടിക്കും, അപ്പത്തേക്ക് നിർത്തും, ഫോട്ടോ എടുക്കും. നല്ല ഭംഗിയാ, നല്ല സീനിക് ബ്യൂട്ടി ഉള്ള സ്ഥലങ്ങളാണ്. പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിരുന്ന ലേ ടൗൺ എന്ന് പറഞ്ഞാൽ ഭംഗിയുണ്ട് കാണാൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുമ്പോഴല്ലോ മേളിലേക്ക് കരുതുങ്ങൾ ആ ഭാഗത്തേക്ക് പോകുമ്പോ സ്മോൾ സ്മോൾ വില്ലേജസ് ഒക്കെ ഉണ്ട് അവിടെ കാണാന്ന് പറഞ്ഞാൽ എന്ത് ഭംഗിയാന്നൊരു മറക്കാൻ പറ്റത്തില്ല കേട്ടാ. അതാണ് സ്വിറ്റ്സർലാൻഡ് എങ്ങനെ ഇരിക്കുന്ന ഞാൻ കറിഞ്ഞൂടാ. പക്ഷെ ഒരു സംഭവമാണ്, അവിടെ നിന്നൊക്കെ വന്നപ്പോ ഏതാണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മാതിരി ഇരുന്നു. ട്രിപ്പിലുണ്ടായ ബാഡ് എക്സ്പീരിയൻസ്, അതായത് നമ്മള് രാജസ്ഥാൻ, അതായത് നമ്മൾ ഉദയപൂരിലോട്ട് പോവാണ്. ആ ഹൈവേയിലെ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഒരു 80 to 100 km ആണ് കാർ ഓടിക്കേണ്ടത്. അത്രയും സ്മൂത്ത് ഹൈവേ ആണ്. അപ്പോ ഞങ്ങള് കേരള രജിസ്ട്രേഷൻ വണ്ടി ചെയ്തോണ്ട് രാജസ്ഥാൻ പോലീസ് പിടിച്ചിരുത്തി, എന്നിട്ട് ഫൈൻ അടയ്ക്കാൻ പറഞ്ഞു. എന്നിട്ട് ഇത്ര 1000 പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ 1000 ഒന്നും ഇല്ല, ഇതെന്താ ഭയങ്കര കൂടുതൽ. ലാസ്റ്റ് അവര് 400 ഒരു സ്ലിപ്പ് ചെല്ലാൻ എഴുതി എൻ്റെ കയ്യിൽ നിന്ന് 400 വാങ്ങിച്ചു. അതൊരു ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം എന്റെ കൂടെ തന്നെ വേറെ വണ്ടികൾ വരുന്നുണ്ട്, ഫ്രണ്ടിലും ബാക്കിലും സൈഡിലൊക്കെ കൂടെ, അതൊക്കെ ആ ക്യാമറയിൽ പതിയുന്നുണ്ട്. പക്ഷെ എൻ്റെ ഇത് മാത്രമാണ് വാങ്ങിച്ചുള്ളൂ. രജിസ്ട്രേഷൻ നോക്കിയിട്ട് അവർ ഫൈൻ ഇടുന്നത്. ഗൈഡിന് വേണം, ഗൈഡിന് വേണം എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ പിന്നാലെ ഉണ്ടാവും രാജസ്ഥാനിലൊക്കെ. രാജസ്ഥാനിലും ഉണ്ടാവും, ആഗ്രയിലും ഉണ്ടാവും. രാജസ്ഥാനിൽ പുറത്തിറങ്ങുമ്പോ ചെറിയ കുട്ടികൾ തൊട്ട് മുതിർന്ന ആൾക്കാർ വരെ ഞങ്ങൾക്ക് വല്ലതും കാശായോ പ്ലീസ്, അടുത്തേക്ക് വന്നിട്ട് ഇങ്ങനെ തോന്നി കാശായോ പ്ലീസ് ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം. അതാ പിടിച്ച് ചിലര് പിടിച്ച് വലിക്കുമൊക്കെ ചെയ്തിട്ടാ. അത് ഭയങ്കര വേടായിട്ടുണ്ട് രാജസ്ഥാനിൽ. മുനിസിപ്പാലിറ്റി ഫീസ്, നഗരപാലിക ഫീസ് പിടിച്ചത് കുറച്ച് ആൾക്കാർ മുഖംമൂടിയൊക്കെ കാശാ. ലേഡീസിന് സേഫ് ആണ് ഇന്ത്യ. നമ്മൾ ചില വാർത്തകൾ കേട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത് ഇന്ത്യ സേഫ് അല്ല ലേഡീസിനെന്ന്. പക്ഷെ ആസ് എ ട്രാവലർ ഞാൻ ട്രാവൽ ചെയ്ത ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയാണ് ഇന്ത്യ സേഫ് ആണ്. ഒരു ആള് പോലും ബാഡ് ആയിട്ട് ബിഹേവ് ചെയ്തിട്ടില്ല. അങ്ങനത്തെ ഒരു സംസാരമോ അങ്ങനത്തെ തരത്തിലൊരു നോട്ടോ ഒന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ചെന്നുപെട്ട സ്ഥലങ്ങളിലത്തെ ആൾക്കാർ സഹായിക്കാനേ നോക്കിയിട്ടുള്ളൂ. കശ്മീരിൽ എത്തിയപ്പോൾ മാത്രമാണ് രാത്രി എനിക്ക് ഭയങ്കര പേടിയായി. ബിക്കോസ് നമ്മൾ കേൾക്കുന്നതും അതൊക്കെ അങ്ങനെയാണ്, ഇപ്പൊ വല്ലവരും വന്ന് അറ്റാക്ക് ചെയ്യോ അങ്ങനെ ഒരു ഭയങ്കര ഡും 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 എന്ന് പറഞ്ഞിട്ട് ഹാർട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. രാത്രി ഞാൻ കിടന്ന് ഉറങ്ങിയിട്ടേയില്ല. അങ്ങനത്തെ ഒരു സ്ഥലമായിരുന്നു കശ്മീർ കേട്ടോ. അവര് അവരുടെ പ്രതിഷേധമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. മിലിറ്ററിനെ അവിടെ ഡിപ്ലോയ് ചെയ്തുകൊണ്ട് എല്ലാ സിറ്റുവേഷനും ഇൻ കൺട്രോൾ ആണ്. പിന്നെന്താ ടോയ്ലറ്റിന്റെ കാര്യം,
കുറെ പേരെന്നോട് ടോയ്ലറ്റിന്റെ കാര്യം ചോദിച്ചായിരുന്നു. ടോയ്ലറ്റിൽ പോകാൻ തോന്നുമ്പോൾ നല്ലൊരു പെട്രോൾ പമ്പ്, സ്പെഷ്യലി ഇന്ത്യൻ ഓയിലിന്റെ പെട്രോൾ പമ്പ് നല്ല ടോയ്ലറ്റ് ആട്ടോ. അവിടെ പോയി ഷെല്ല്, അത് ഷെല്ല് നമ്മുടെ ബാംഗ്ലൂർ മാത്രമേ ഉള്ളു. അല്ലെങ്കിൽ നല്ലൊരു റെസ്റ്റോറന്റിൽ പോയി ഫുഡ് കഴിക്കുന്നില്ല, ചായ കുടിച്ചാലും മതി. ഇപ്പൊ നോർത്ത് ഇന്ത്യയിലാണ് കൂടുതൽ പ്രശ്നം നോക്കാൻ ആൾക്കാർ വന്നു, ഒന്നുമില്ല ഞങ്ങൾ പോയിട്ട് വാഷ്റൂം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അലോവ് ചെയ്യുകയൊക്കെ ചെയ്യും, അവർക്ക് അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. ഭയങ്കര ഹെൽപ്ഫുള്ളും ഭയങ്കര വെൽക്കമിംഗ് ആയിരുന്നു. ഞങ്ങൾ കേരള ടു കശ്മീർ പോയ ഈ വെസ്റ്റ് സൈഡ് ഞങ്ങൾ അതേ പോയിട്ടുള്ളൂ, അപ്പൊ ഞങ്ങൾക്ക് അതിൽ പറയാൻ പറ്റും. വെസ്റ്റ് സൈഡും സെൻട്രൽ സൈഡും ഇന്ത്യയുടെ ഭയങ്കര വെൽക്കമിംഗ് ആയിരുന്നു ആൾക്കാര്. ആ നിങ്ങൾ ഇത്രയും ദൂരം ഓടിച്ചു വന്നല്ലേ, അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു അവർക്ക്. നമുക്ക് അത് അത് കേൾക്കുമ്പോ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്, നമുക്ക് ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും. പിന്നെ ഒരു ലേഡി ഇമ്പോർട്ടന്റ് ആയി ചോദ്യം ചോദിച്ചിട്ടുണ്ട്, റൂം ബുക്ക് ചെയ്യുമ്പോൾ അത് സേഫ് ആണോ, ഇപ്പൊ ഹിഡൻ ക്യാമറ എന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ പ്രശ്നം എവിടെ വേണമെങ്കിൽ വരാം. അപ്പൊ അതിനുള്ള ടിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഡ്രസ്സ് മാറുമ്പോൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഡ്രസ്സ് മാറുക. അപ്പൊ എത്ര വലിയ ക്യാമറ ആണെങ്കിലും ആ ലൈറ്റ് ഇല്ലാത്ത സമയത്ത് ചെറിയ ലൈറ്റ് വെച്ചിട്ട് ഡ്രസ്സ് മാറുക. അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ക്യാമറ എവിടെയൊക്കെ വെക്കാൻ പറ്റുമെന്ന് നമുക്ക് ആർക്കും അറിയില്ല. ഞങ്ങൾക്ക് ഇതൊരു ഓൾ ഇന്ത്യ ട്രിപ്പിൽ അങ്ങനെ ഡൗട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ബുക്ക് ചെയ്തതൊക്കെ ഓയോ ബിബോ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ആവാം. എന്ന് ട്രിപ്പ് തുടങ്ങി, എന്ന് അവസാനിച്ചു? അതായത് ഞങ്ങള് ഒക്ടോബർ 10th ഞങ്ങള് ട്രിപ്പ് തുടങ്ങിയത്. നവംബർ 10th അതായത് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയുടെ അന്ന് കറക്റ്റ് ആയിട്ട് ഞങ്ങള് ബാംഗ്ലൂർ എത്തുകയാണ്. അപ്പൊ ബാംഗ്ലൂർ എത്തി ഞങ്ങളൊരു രണ്ടാഴ്ച അവിടെ ചെലവിട്ടു. അപ്പൊ ഈ രണ്ടാഴ്ച കൂട്ടണ്ട, ഓക്കെ മാറിക്ക, ഒരു 31 കറക്റ്റ് 31 കൊണ്ട് ഞങ്ങള് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. യാത്രയിൽ നിങ്ങൾ പരസ്പരം അറിയാത്ത എന്തെങ്കിലും സ്വഭാവം, ഗുഡ് ഓർ ബാഡ് അറിയാൻ കഴിഞ്ഞു. ഈ ഇതെല്ലാം വായിക്കുന്നത് കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൽ വന്ന കമന്റ്സിനനുസരിച്ചാണ്. നിങ്ങൾക്ക് കുറെ വർഷങ്ങളായിട്ട് അറിയായിരുന്നു, പക്ഷെ നിങ്ങളൊരു പക്ക അറേഞ്ച് മാരേജ് ആണ് കഴിക്കണമെങ്കിൽ നിങ്ങൾ ട്രിപ്പ് പോയി കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ സാധിക്കും. ഈ യാത്രയിലൂടെ നിങ്ങൾക്ക് വന്ന മാറ്റങ്ങൾ, ശരിക്കും മാറ്റമൊന്നും വന്നിട്ടില്ല, പക്ഷെ ഞങ്ങൾ ഡിസ്കസ് ചെയ്ത മൊത്തം എന്തിനീ ടോള് കൊടുക്കുന്നു, എന്തിനീ പൊട്ട റോഡ് കൊടുക്കുന്നു, എന്താണ് ഈ ടോയ്ലറ്റ് ഇല്ലാത്തത്, നമുക്ക് ശരിക്കും ഇന്ത്യയിലെ പ്രശ്നങ്ങള് മനസ്സിലാക്കാനായിട്ട്. ഒരു ഇങ്ങനൊരു ട്രിപ്പ് ഞാൻ പറയാ വെച്ചാൽ, രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണം എന്ന് താല്പര്യമുള്ള എല്ലാവരും ഇങ്ങനൊരു ട്രിപ്പ് നടത്തിയിരിക്കണം. കേരള ടു കശ്മീർ മാത്രമല്ല കേട്ടോ, ഹോൾ ഇന്ത്യ ട്രാവൽ ചെയ്തിരിക്കണം, റോഡ് ട്രിപ്പ് നടത്തിയിരിക്കണം. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അപ്പൊ നമുക്കറിയാം ഇവിടെ ഇന്നതൊക്കെയാണ് പ്രോബ്ലം, പൊതുവിജ്ഞാനം കുറച്ച് കൂടും. യാത്ര അവസാനിച്ചപ്പോ തോന്നിയ വികാരം എന്തായിരുന്നു? പെട്ടെന്ന് കഴിഞ്ഞ പോലെ തോന്നിട്ടാ, ശരിക്കും പോകുമ്പോ അല്ലെ കുറേ ദിവസം ഉണ്ട്, 30 ഇങ്ങനെ മാറിയിരിക്കുന്നു ആലോചിച്ചിട്ട് കഴിഞ്ഞപ്പോ പെട്ടെന്ന് കഴിഞ്ഞു. ഭയങ്കര വിഷമമായി. പിന്നെ എന്താ, വീട്ടിലെത്തിയപ്പോ തൊട്ട് ഇല്ല, ഇങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല, നമുക്ക് വേറെ ട്രിപ്പ് പോകണം. ഭയങ്കര ബോറടി, ഭയങ്കര എന്തോ ഭയങ്കര മിസ്സിങ് പോലെ തോന്നും. ബിക്കോസ് അല്ലാത്ത ദിവസങ്ങളിലൊക്കെ രാവിലെ എണീക്കാം, ഓ വസു ബാഗ് പാക്ക് ചെയ്ത് എന്തിനും ഇങ്ങനെ കിടന്ന് ഉറങ്ങണേ അങ്ങ് പറയാനുള്ള ഏട്ടൻ, എണീക്കുന്നേ ഇല്ല, ഒന്നും ചെയ്യാനില്ല, ഒരു സുഖമില്ല. പിന്നെ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്തപ്പോ അത്ഭുതം തോന്നി, എനിക്ക് അത്ഭുതമായി. കാരണം എനിക്ക് ഡ്രൈവിംഗ് അറിയില്ല, എനിക്ക് ബൈക്ക് ഡ്രൈവിംഗ് ആണ്, എനിക്ക് പണ്ടോട്ടേ ഞാൻ സ്ഥിരമായിട്ട് ഓടിക്കാറുണ്ട് എറണാകുളം തൃശ്ശൂരൊക്കെ. പക്ഷെ കാർ എടുത്തിട്ട് ഇപ്പൊ 2 ഞാൻ ഡ്രൈവിംഗ് പഠിച്ചിട്ട്, അപ്പോ അച്ചീവ്മെന്റ് ആണ്. എനിക്ക് ഡ്രൈവിംഗ് പഠിച്ചുകൂടെ എന്ന് കുറെ പേര് ചോദിക്കുന്നത്, എന്താ വസ്തു ചേച്ചിനെ പഠിപ്പിച്ച അത്രയും എന്താ പറയാ ഏട്ടന്റെ എഫേർട്ട്, അത്രക്ക് ഇതാവില്ലല്ലോ, അത്ര എഫേർട്ട് കുറച്ച് കൊടുത്താൽ മതിയല്ലോ, ഏട്ടന് അത്രയും ക്ഷീണമാവില്ലല്ലോ എന്ന് ചോദിച്ചു. എല്ലാരും കൺസേണിനൊക്കെ താങ്ക് യു, കുറെ താങ്ക് യു പറയാനുണ്ട് നിങ്ങളോട്. പക്ഷെ ഉണ്ടല്ലോ, ഞാൻ 3 ടെസ്റ്റ് ചെയ്തതാ, എനിക്ക് കൈ വിറക്കും ഇങ്ങനെ സ്റ്റിയറിംഗ് പിടിക്കുക, എനിക്കറിയാതെ എന്റെ പുള്ളിയിൽ എന്നുള്ള പേടിയാണ്. ഞാൻ ശരിക്കും ഒരു പേടിത്തൊണ്ടിയാണ് പല കാര്യങ്ങൾക്കും, എനിക്ക് ഡ്രൈവിംഗ്, എനിക്ക് റോട്ടിൽ കൂടെ എതിരെ ഒരു വണ്ടി വന്നാൽ പേടിയാണ്, ഹൈഡ്രോഫോബിക് ആണ്. പിന്നെ എനിക്ക് മേളിൽ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ എനിക്ക് പേടിയാണ്. പിന്നെ എനിക്ക് കൺഫൈൻഡ് പ്ലേസസിൽ കൂടെ തിക്കില്ലേ, തിക്കിടുന്ന എനിക്ക് പേടിയാണ്, തിരക്കി കൂടെയൊക്കെ പോകുന്നത് പേടിയാണ്. മൊത്തത്തിൽ എനിക്കൊരു പേടിയാണ് എനിക്ക് മെയിൻ ആയിട്ടുള്ള കാര്യം. എനിക്ക് അറിഞ്ഞുകൂടാ അതെന്താന്ന്, മാറ്റാൻ എനിക്ക് ആഗ്രഹമുണ്ട്, ഇങ്ങനെ കുറെ ട്രിപ്സ് ഒക്കെ പോയി കുറെ കാര്യങ്ങളൊക്കെ മാറ്റണമെന്ന്. ഞങ്ങളിപ്പോ ഞാൻ സ്വന്തമായിട്ട് ഓടിച്ചു പോയി, ഇനി വലിയൊരു ട്രിപ്പ് വരുന്നുണ്ട്, അതിന് നിങ്ങളുടെ സപ്പോർട്ട് വേണ്ടി വരും. അപ്പോ അതിനും കൂടിയുള്ള ഒരു ട്രയൽ റൺ പോണം, നടക്കോ ഇല്ലയോ എന്നുള്ള ഒരു ട്രയൽ റൺ കൂടെയാണ് ഇപ്പൊ നടത്തിയത്. പിന്നെ പലരും ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിന് ട്രിപ്പ് പോയി, നിങ്ങൾക്ക് വെറും 10,000 സബ്സ്ക്രൈബേഴ്സ് കൂടിയിട്ടുള്ള, നിങ്ങൾക്ക് ഇത്രയും വലിയ വ്യൂസ് ഒന്നും വന്നിട്ടില്ല, അപ്പൊ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല നിങ്ങളുടെ ചാനലിൽ, നിങ്ങൾ എന്തിന് ട്രിപ്പ് പോയി? ഞങ്ങള് ഞങ്ങളുടെ ഇഷ്ടം, അതൊരു ഇഷ്ടമാണ്. ആ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ട്രാവലേഴ്സിന് ആ ഇഷ്ടം, പാഷൻ, ഒരു
ഒരു പ്രാവശ്യം ചെറിയൊരു ട്രിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിലേ പിന്നെ ഒരു ഒരു വലിയൊരു ഒരു സംഭവമാണ് ട്രിപ്പ് പോവുക എന്ന് പറഞ്ഞാൽ. നമുക്ക് അടുത്തറിയാൻ പറ്റും നമ്മുടെ പാർട്ട്ണറിനെ. പിന്നെന്താ, ഒരു പ്രത്യേക അനുഭൂതിയാണ് ട്രാവലിംഗ് എന്ന് പറഞ്ഞാൽ. ഒരിക്കൽ സ്റ്റാർട്ട് ചെയ്ത ആ ലഹരി പിന്നെ പിടിച്ചാൽ കിട്ടില്ല. പിന്നെ അതേ കമന്റ് ഇട്ട ആള് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തിനീ നക്കാപ്പിച്ച കണക്കുകൾ എന്തിൽ പറയുന്നു. കേരള ടു കാശ്മീർ ട്രിപ്പിന് 2 ലക്ഷമെങ്കിലും മാറ്റി വെക്കണം എന്ന് ചിന്തിക്കുന്ന ഞങ്ങള് വരെ ചിന്തിച്ചിരുന്നു. ഞങ്ങള് ഈ ട്രിപ്പിന് മുമ്പ് ഞങ്ങൾ അങ്ങനെയാ ചിന്തിച്ചിരുന്നത്. അതല്ല, 42,000 രൂപ കൊണ്ട് ഒരാൾക്ക് സുഖമായിട്ട് കേരള ടു കാശ്മീർ പോയി വരാം എന്ന് ഞങ്ങൾ പ്രൂവ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇതോടുകൂടി നിങ്ങളുടെ വ്യൂസിനെക്കാട്ടിലും കൂടി ഏതെങ്കിലും ഒരാള് ഞങ്ങളുടെ വരി ട്രിപ്പിന് പോയാൽ മതി, ആ ഒരു കോൺഫിഡൻസ് ഒരാൾക്ക് കൊടുക്കാൻ പറ്റി. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ്. പിന്നെ ഇപ്പൊ ഞങ്ങളുടെ കയ്യിൽ ലിക്വിഡ് ക്യാഷ് ഉണ്ടായിരുന്നു, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഗോൾഡ് വിറ്റത്, കാരണം എന്തെങ്കിലും അപകടം പറ്റുമോ എന്നുള്ള പേടി. പക്ഷെ നിങ്ങൾക്ക് ഒരു 30,000 രൂപ നിങ്ങളുടെ ക്യാഷ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ്, ഇപ്പൊ ആരെയും ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ 1 ലക്ഷം രൂപ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രിപ്പിന് പോവാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ടോള് നമുക്ക് ക്രെഡിറ്റ് കാർഡ് വഴി പേ ചെയ്യാൻ പറ്റും, പിന്നെ പെട്രോള് നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് വഴി അയക്കാൻ പറ്റും, ഓയോ റൂമിന് റൂം അടയ്ക്കാൻ പറ്റും. നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണത്തിനുള്ള പൈസ, ചിലപ്പോൾ ചില ഹോട്ടൽ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല, ഇപ്പോൾ നമ്മൾ തട്ടുകടയിൽ പോയി കഴിക്കുമ്പോഴൊക്കെ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ അതിനും പിന്നെ മെഡിക്കൽ ചെലവും പിന്നെ എക്സ്ട്രാ കുറച്ച് പൈസ കയ്യിൽ കരുതാൻ പറ്റുകയാണെങ്കിൽ 30,000 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് പോയി വരാം ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത്. എന്തിനാണ് എനിക്ക് നക്കാപ്പിച്ച കണക്ക് പറയുന്നത് എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ അങ്ങനെയാണ് പോയത്. അപ്പൊ ഞങ്ങൾക്ക് ഒരു പൈസയിലും കണക്ക് പറയണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ചിലപ്പോ വേണമെങ്കിൽ എന്താ പറയാ 1 രൂപ 2 രൂപ അല്ലെങ്കിൽ 30 രൂപ 20 രൂപ നക്കാപ്പിച്ചായിരിക്കാം. പക്ഷെ അങ്ങനെയല്ലാത്തത് ഞങ്ങൾക്ക് അങ്ങനെയല്ല, 1 രൂപയ്ക്ക് വരെ ഞങ്ങൾക്ക് വിലയുണ്ട്. എനിക്ക് എന്താ ട്രിപ്പ് പോകണമെന്ന് ഭയങ്കര ആഗ്രഹം എന്ന് പറഞ്ഞാൽ, എന്റെ അച്ഛൻ വേൾഡ് ഫുള്ള് കണ്ട ആളാണ്. ലോകത്തെ എല്ലാ സ്ഥലത്തും, ഇന്ത്യ ഒട്ടുമിക്ക പ്ലേസസും, എല്ലാ പ്ലേസസും ഞാൻ പറയില്ല, ഒട്ടുമിക്ക പ്ലേസസ് ഇന്ത്യയിലത്തെയും വേൾഡിലത്തെ പല രാജ്യങ്ങളും സഞ്ചരിച്ച ഒരാളാണ്. ബിക്കോസ് അച്ഛൻ എമിറേറ്റ്സിലായിരുന്നു ജോലി, അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ട്രാവൽ ചെയ്യാം. അപ്പോ അപ്പോഴൊന്നും എന്റെ അമ്മേനെ കൊണ്ട് വരുന്നില്ല. അപ്പോ എന്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്രാവൽ ചെയ്യാനായിട്ട്. അപ്പൊ ഇപ്പോഴാണെങ്കിൽ അച്ഛനെ തന്നെ ആക്കണ്ടേന്ന് വെച്ചിട്ട് അമ്മയും പോരത്തില്ല, ഞങ്ങൾ എത്ര വിളിച്ചിട്ടുണ്ടെങ്കിലും അമ്മ പോരത്തില്ല. അപ്പൊ ആ ഒരു എന്താ പറയാ, ഞാൻ അമ്മ കാണാത്ത കുറെ സ്ഥലങ്ങളും അമ്മയ്ക്ക് കിട്ടാത്ത കുറെ കാര്യങ്ങളും എന്നിലൂടെ സാധിച്ചു കാണണം എന്ന് അമ്മയ്ക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ പിന്നെ എനിക്കൊരു വാശിയാണ് ആക്ച്വലി ട്രാവൽ ചെയ്യാന്ന് പറഞ്ഞത്, അച്ഛൻ പോയി കണ്ട സ്ഥലങ്ങളൊക്കെ കാണണം. എന്റെ അനിയത്തിയും അനിയനും തുടങ്ങിയിട്ടാ ഞങ്ങൾ ഇന്ന് ഇൻസ്പയർ ആയിട്ട് ട്രാവലിങ്. അയ്യോ, എനിക്കത് ഭയങ്കര സന്തോഷമായ കാര്യമാണ്. അനിയനോട് ഞാൻ പറഞ്ഞതാ, ട്രാവൽ ചെയ്യുമ്പോ ഇനി ഈ പ്ലേസസ് കാണുമ്പോ, ഇപ്പൊ അവൻ ബാക്ക് പാക്കിംഗ് ആണ് ചെയ്യുന്നത്, അപ്പൊ ഇനി പ്ലേസ് കാണാൻ മുമ്പ് കല്യാണം കഴിഞ്ഞ് വൈഫിനും കൂട്ടി പോകണം. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെയാണ് എനിക്ക് അങ്ങനെ തോന്നി അങ്ങനെ പറയാനായിട്ട്. അപ്പോ അങ്ങനെ എന്റെ വീട്ടിൽ തന്നെ ഒരു മനസ്സ് മാറ്റം അല്ലെങ്കിൽ ഒരു റെവല്യൂഷൻ ഉണ്ടാക്കിയത് എനിക്ക് സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം, സ്ട്രീറ്റ് ഫുഡ് പറയുകയാണെങ്കിൽ അഹമ്മദാബാദ്, അത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത സ്ട്രീറ്റ് ഫുഡാണ്. ഭയങ്കര ടേസ്റ്റ് ആണ്, ഭയങ്കര യമ്മി ആയിട്ട് തോന്നി. ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹിച്ച് പോയി കഴിച്ചതല്ല, മസ്റ്റ് ട്രൈ ആണ് അഹമ്മദാബാദിലത്തെ മനേ ചൗക്കിലത്തെ സ്ട്രീറ്റ് ഫുഡ്. അവിടുത്തെ എവിടെയെങ്കിലും കുഴപ്പമില്ല. പിന്നെ തിരിച്ചു വരുന്ന വഴിക്ക് നമ്മളൊരു ധാബയിൽ നിന്ന് ബിരിയാണി കഴിച്ചു. നാഗ്പൂരിലത്തെ നമുക്ക് സലാഡും വേണ്ട, അച്ചാറും വേണ്ട, ഒന്നും വേണ്ട, വെറുതെ ആ ബിരിയാണി. അത് മറക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് ഫുഡ്. ഈ രണ്ട് പ്ലേസസും. ഇനി കാശ്മീർ ട്രിപ്പ് പോകുന്നവർക്കുള്ള ഉപദേശം, പേടിക്കാനൊന്നുമില്ലെന്നേ, നിങ്ങൾ അങ്ങോട്ട് പോകും. നമ്മള് മാക്സിമം ട്രാവൽ ചെയ്യുക, എൻജോയ് ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക. കല്യാണത്തിന് മുമ്പ് വരെ ട്രാവലിംഗ് എന്ന് പറഞ്ഞ സംഭവം എനിക്ക് ഇഷ്ടമേ അല്ലായിരുന്നു. ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വണ്ടിയിൽ കയറി അപ്പൊ കിടന്നുറങ്ങും. ആ ഞാന് എന്നിൽ ഇത്രയും മാറ്റം ഉണ്ടാക്കാൻ കാരണം ഏട്ടനേട്ടാ, ഏട്ടന് ട്രാവലിംഗ് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്റെ വീട്ടില് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ട്രാവല്. കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോ പിന്നെ 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 ഏട്ടന്റെ കൂടെ ട്രാവൽ ചെയ്ത് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഏറ്റവും ഇഷ്ടപ്പെടാത്ത സ്റ്റേറ്റ് ഏതാന്ന്, അത് 1, 2, 3, 4 കാറ്റഗറി. സ്റ്റേറ്റ് അല്ല പ്രശ്നം, അവിടെ ഉള്ള ആളുകളാണ്, വ്യക്തികളാണ് പ്രശ്നം. അപ്പൊ നമുക്കൊരിക്കലും ഒരു സ്റ്റേറ്റ് പറയാൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾ അങ്ങനെ സ്റ്റേറ്റ് പറയുകയാണെങ്കിൽ രാജസ്ഥാനിലാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞപോലെ ആ പോലീസിൽ നിന്ന് പൊട്ട അനുഭവം ഉണ്ടായിരുന്നു. നമ്മൾ ആസ് എ ടൂറിസ്റ്റ് ആയിട്ട് വന്നിട്ട് ചിലപ്പോ ഈയൊരു 2019 ഉണ്ടായ സംഭവമാണ്. പക്ഷെ അത് അടുത്ത വർഷം മാറാം. ഗോവയില് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. നമ്മള് ഫോർട്ടി പോയിട്ട് ഒരു എന്താ പറയാ, കളക്ഷൻ ഏജന്റ് വന്ന്, പാർക്കിംഗ് ഫീസ് കളക്ഷൻ ഏജന്റ് വന്ന് ചീത്ത പറയുന്നതൊക്കെ. പോർട്ടില് അഗോഡ ഫോർട്ടില് 100 രൂപയുടെ പാർക്കിംഗ്. ഞങ്ങക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഞങ്ങള് വേറൊരു സ്ഥലത്ത് പാർക്ക് ചെയ്ത് കുറച്ച് ദൂരത്തേക്ക് റോഡ് സൈഡിൽ തന്നെ. അപ്പൊ അയാള് ഒന്ന് പറഞ്ഞു, ഇവിടുന്ന് പറ്റില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് വീണ്ടും ഞങ്ങള് വേറൊരു സ്ഥലത്ത് പോയി പാർക്ക് ചെയ്ത് തിരിച്ചു വന്നപ്പോ അയാൾ എന്ത് തെറി പറഞ്ഞു. അത് നല്ലൊരു ബിഹേവിയർ ആയിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തില്ല.
അങ്ങനെ ഞങ്ങൾ പറഞ്ഞ വീഡിയോന്റെ താഴെയും കുറെ പേര് കമന്റ് ചെയ്തിരുന്നു, ഗോവയിൽ നിങ്ങളുടെ സ്വഭാവം ശരിയില്ലാണ്ടാണ് അവരങ്ങനെ ചീത്ത പറയുന്നത്. ആയിരിക്കാം, ഞങ്ങളുടെ ക്യാരക്ടർ ശരിയില്ലാണ്ടായിരിക്കാം അവരങ്ങനെ, ഞങ്ങളങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന്. ഞങ്ങൾ അവർ പറഞ്ഞ മാതിരി പാർക്കിംഗ് ഫീസ് 100 രൂപ കൊടുക്കണമെന്ന്, അല്ലെങ്കിൽ ഞങ്ങളെന്തെങ്കിലും പറഞ്ഞിട്ടോ അവരങ്ങനെ ആയിരിക്കാം. എന്തായാലും ഞങ്ങളുടെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു ഗോവ. കാറിന്റെ കാര്യം കുറച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഹോണ്ട BRV ഒരു 5000 രൂപയുടെ സർവീസ് ആയിട്ടാണ് ഞാൻ കേരളത്തിൽ നിന്ന് പുറപ്പെട്ടത്. വേറൊന്നും ഇല്ല, ഓയിൽ മാറ്റി അങ്ങനെ കുറച്ച് ഫിൽറ്റർ. 5000 രൂപ എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറവാണ്. പിന്നെ യാതൊരു പ്രശ്നം ഉണ്ടായില്ല, പോയി തിരിച്ചു വന്നു. ഈവൻ ഞാൻ ലേലഡാക്ക് കയറിയിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തുള്ളൂ, കാരണം അവിടെ കുണ്ടും കുഴിയൊക്കെ ആയിട്ട് എന്തെങ്കിലും വീലിന്റെ ബാലൻസ് സെറ്റിയോ എന്ന് അറിയാൻ വേണ്ടി അവിടെ ഒരു സർവീസ് സ്റ്റേഷനിൽ കൊടുത്തു തിരിച്ചറിഞ്ഞു വന്നപ്പോൾ. അപ്പൊ അവര് പറഞ്ഞു തെറ്റിട്ടൊന്നുമില്ല, പെർഫെക്റ്റ് ആയിരുന്നു. പിന്നെ ഒരു സബ്സ്ക്രൈബർ ചെയ്ത ടയർ യൂസ് ചെയ്യണത്, ടയർ ഞാൻ മാറ്റിയിട്ടൊന്നുമില്ല. അപ്പൊ നല്ലൊരു മൈലേജ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒരു 20-ന് അടുത്ത് മൈലേജ് BRV കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് ഏത് വണ്ടി കൊണ്ട് പോവാട്ടോ, അപ്പൊ ഹോണ്ട BRV ആണോന്നൊന്നുമില്ല, നിങ്ങൾ സാധാരണ ഓൾട്ടോ കാർ ആണെങ്കിലും ബൈക്കാണെങ്കിലും സൈക്കിൾ ആണെങ്കിലും നിങ്ങൾക്ക് പോവാം. അത് നിങ്ങളുടെ നിങ്ങൾക്ക് സൗകര്യം, നിങ്ങൾക്ക് ഒരു ധൈര്യം ഉണ്ട്, നിങ്ങൾ സ്വന്തം വണ്ടിയിൽ ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വെച്ച് പോവാം. പിന്നെ ഒരാൾ ചോദിച്ചു നിങ്ങൾക്ക് ഡൽഹി പോയിട്ട് റെന്റിനെടുത്ത് പോകാൻ പറ്റുമെന്ന്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം ലേ ലഡാക്കിൽ കുറെ സ്ഥലത്ത് അവിടെ തടയും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബൈക്ക്സ് റെന്റിന് പോകാൻ വേണ്ടിയിട്ട് ഡൽഹിയിൽ നിന്നുള്ള രജിസ്ട്രേഷനുള്ള വണ്ടികൾ ചില സ്ഥലത്ത് തടയും. അപ്പൊ നിങ്ങൾക്ക് എന്താ ചെയ്യുന്നത്, ഡൽഹിയിൽ നിന്ന് ബസ് പിടിച്ച് ലേ ലഡാക്ക് എത്തിയിട്ട് ലേ ലഡാക്കിൽ നിന്ന് റെന്റിനെടുക്കുക. അപ്പൊ അവിടെ ഫുള്ള് ചുറ്റാൻ പറ്റുന്നെങ്കിൽ യാതൊരു പ്രശ്നമില്ല, അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾക്കിത് പ്രീ ബുക്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രീ ബുക്ക് ചെയ്ത് ബൈക്ക് അവിടെ വെക്കില്ല. അവർക്ക് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്നുള്ള രീതിയിൽ രാവിലെ തുറന്നു കഴിഞ്ഞാൽ ആരാണോ അവിടെ അവൈലബിൾ അവർക്ക് ബൈക്ക് കൊടുക്കും. ലേ ക്ലൈമറ്റ് വെച്ച് നമ്മുടെ ബോഡിനെ ഒന്ന് യൂസ് ടു ആക്കാൻ വേണ്ടിയിട്ട് ലേ ടൗണില്ലേ, ലേ ടൗണിൽ ഒരു ദിവസമെങ്കിലും സ്റ്റേ ചെയ്യുക, വന്ന ദിവസം തന്നെ മുകളിലേക്ക് കയറാതെ ഇരിക്കുക. ഞങ്ങൾ അവിടെ പെർമിറ്റ് എടുത്തപ്പോൾ ആ ലേഡി പറഞ്ഞ അഡ്വൈസാണ്, ഇപ്പം ഇന്ന് കയറരുത്, ഇന്ന് ഒന്ന് യൂസ് ടു ആയിട്ട് നാളെ കയറിയാൽ മതിയത്. ബിക്കോസ് നമുക്കപ്പോൾ അത്ര പെട്ടെന്നുള്ള ഒരു ആൾട്ടിറ്റ്യൂഡ് ഡിഫറൻസ് ഫീൽ ചെയ്യത്തില്ല. രണ്ട് ടൈപ്പ് വഴികളുണ്ട് ഡൽഹിയിൽ നിന്ന് ലേ ലഡാക്കിലെത്താൻ. അപ്പോൾ ഞങ്ങൾ പോയ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുത്തനുള്ള കയറ്റല്ല. അപ്പം ബസ് ഇങ്ങനെ കഴിച്ചേ, അതെ ഇങ്ങനെ, അതായത് ഞങ്ങൾ പോയത് ഈ ഇത് കാശ്മീർ ഒഴിവുമ്പോൾ പതുക്കെ പതുക്കെ പതുക്കെയാണ് കയറ്റം കയറി പോണത്. നമ്മൾ ഷിംല വഴി ഡയറക്റ്റ് ഡൽഹിയിൽ നിന്ന് ഷിംല വഴി ലേ ലഡാക്കി കയറുമ്പോൾ പക്ക അതിങ്ങനെ ഒരു കുത്തനുള്ള കയറ്റാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഇങ്ങനെ പതുക്കെ ഇവിടെ നിന്ന് ഇവിടെ സ്റ്റേ ചെയ്ത് ഒരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്ത് പോകുമ്പോൾ നമുക്ക് പതുക്കെ ആ ഹൈ ആൾട്ടിറ്റ്യൂഡിൻ്റെ ഇത് ഫീൽ ആവില്ല. പക്ഷെ നിങ്ങൾ ഷിംല വഴി പോകുമ്പോൾ ചിലപ്പോൾ ഛർദ്ദിക്കാനോ അല്ലെങ്കിൽ ഹൈ ആൾട്ടിറ്റ്യൂഡോ പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കാശ്മീർ വഴി ഇങ്ങനെ കറങ്ങി പോകുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. അത് തിരിച്ച് റോത്താങ് പാസ് ഷിംല വഴി വരുന്നതാണ് നല്ലത്. എന്തിനാണ് ഇതേ സർവീസ് എങ്ങനെയുണ്ടായിരുന്നു ചോദിച്ചാൽ, മഞ്ഞത്ത് ഡ്രൈവ് ചെയ്യാൻ കഷ്ടപ്പെടുമ്പോൾ ഒരേ മാതിരി ഞങ്ങൾ ചിന്തിച്ചത്, ഉറപ്പായിരുന്നു ഞങ്ങൾക്ക് എന്തായാലും ആർമിക്കാർ വന്ന് ഹെൽപ്പ് ചെയ്യുന്നു. അത് ആ ഒരു വിശ്വാസമാണ് ആർമിക്കാർ നമ്മളുടെ എല്ലാവരെയും ഉള്ളിൽ ഉണ്ടാക്കുന്നത് കേട്ടോ. കാശ്മീർ എങ്ങ് ഇട്ട് മേളിലേക്ക് പോകുമ്പോ നമുക്ക് വേറെ ആരും സഹായത്തിനില്ല, നമുക്ക് ആകെ ആർമി മാത്രമേ ഉള്ളു. എപ്പോഴായാലും എപ്പോഴായാലും ആർമി സൂപ്പർബാണ്, എന്ത് പറയാനാണ് അതിനെ കുറിച്ച്, പറഞ്ഞാലും പറഞ്ഞാലും തീരത്തില്ല. ഒരു പെങ്കൊച്ചാണ്, നല്ല സ്വീറ്റ് ആയിട്ടുള്ള കമന്റ് ആണ്, ക്വസ്റ്റ്യൻ ആണത്. കപ്പിൾസ് ആയിട്ട് പോകാൻ ഏറ്റവും റൊമാൻറ്റിക് ആയിട്ടുള്ള പ്ലേസ് ഏതാണ്? അത് നമ്മളുടെ ഫീലിംഗ് ആണ്. നമുക്ക് എവിടെ പോയാലും റൊമാൻസ് കാണാൻ പറ്റണമെങ്കിൽ അങ്ങനെ ഒരു സ്ഥലം വേണമെന്നുണ്ടോ? നമ്മുടെ റൂം ആയാലും മതി, ഇപ്പൊ കൊടുങ്കാടായാലും മതി, എന്തായാലും മതി, റൊമാൻസ് എപ്പോഴും മനസ്സിലുണ്ടെങ്കിൽ അതിപ്പോ എവിടെയാണെച്ചാലും അത് റൊമാൻറ്റിക് ആണ് അല്ലെ. എനിക്ക് ഏറ്റവും റൊമാൻറ്റിക് ആയിട്ട് ഫീൽ ചെയ്തത് മഞ്ഞത്ത് കിടന്നപ്പോഴാട്ടോ. ഇത് നമ്മുടെ മെമ്മറിയാണ്, ഓക്കെ, നമ്മൾ 100% എൻജോയ് ചെയ്ത ഒരു മെമ്മറി. 100% അല്ല, അത് 110 ഞതി കൂടുതലുണ്ടെങ്കിൽ അത്രയും. കേരള ടു കാശ്മീർ ട്രിപ്പ് കഴിഞ്ഞ് വീട്ടിലിരുന്ന നിമിഷമല്ലേ അപ്പൊ ഞങ്ങൾ ചിന്തിച്ചു വെച്ചിട്ടുണ്ട് ഇത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് പോരണ്ടായിരുന്നു. അതാണ് ആ ട്രിപ്പ് തരുന്ന ഒരു ഊർജം എന്ന് പറയുന്നത്. അപ്പോ വീഡിയോ കാണുന്ന ആൾക്കാര് എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക, എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അത് കാണുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക, പിന്നെ ഫ്രണ്ട്സിന്റെ ഒപ്പം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോഴും ഞങ്ങൾ ട്രിപ്പിലാണ് കേട്ടാ, ട്രിപ്പില എവിടെയാന്ന് ഞങ്ങൾ പറയത്തില്ല, അത് ഒരു സർപ്രൈസ്. അല്ലെങ്കിൽ പിന്നെ എന്താ രസം, അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ലൈവ് പോയാൽ മതിയില്ലേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ഗുഡ് നൈറ്റ്.